Hi friends, Goldray Channel'de pudiyoru videoyla kellarum swagatham. İnnathe videoyil njan ningalumayi share cheyyan povunnathu nammude comment box ilude vannirulla oru chodyathinte uttaramaanu allekil oru samshayathinte marupadiyaanu. Adayathu nammal vaangikkunna aabharanangal 916 aano ennu namukku engane uruppu varuthaam adallengil adu engane namukku manasilakkaam ennulladaanu. Appo video muzhuvanayittu kaanuka adupol thanne nammude ee oru channel iduvare subscribe cheyyatha aarengilum undengil താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നൽകുക ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വളരെ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഞാൻ അപ്‌ലോഡ് ചെയ്യുന്ന ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും നമുക്ക് ആദ്യം ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്നുള്ളത് നോക്കാം ഇന്ന് 30/9/2020 സ്വർണ്ണവില ഒരു പവന് 160 രൂപ കൂടി ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണ്ണത്തിന് 4670 രൂപ ഒരു പവൻ സ്വർണ്ണത്തിന് അഥവാ 8 ഗ്രാം സ്വർണ്ണത്തിന് 37360 രൂപ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആഭരണം ഡയമണ്ട് 6 ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമേ നമ്മൾ ഒരു സ്വർണ്ണാഭരണം വിൽക്കുന്ന കാര്യം എടുക്കാം ഒരു ആഭരണം നമ്മൾ വിൽക്കുവാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുകയാണെങ്കിൽ ആ ഒരു ആഭരണം ഡയമണ്ട് 6 ആണോ എന്നുള്ളത് അവർ കൃത്യമായി ചെക്ക് ചെയ്യും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന മെഷീനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അത്തരം മെഷീനുകൾ ഉള്ളവരാണെങ്കിൽ ആ ഒരു മെഷീനുകളിൽ വെച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ഡയമണ്ട് 6 ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവർ ആ ഒരു ആഭരണം നമ്മുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങുന്നത് ഈ ഒരു ഒരു മെത്തേഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു കടയിൽ അനലൈസർ മെഷീൻ അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുന്ന ആഭരണം അതിൽ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് ആ ഒരു ആഭരണം ഡയമണ്ട് 6 ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ വിൽക്കാൻ പോകുന്ന ആഭരണം അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആഭരണങ്ങളൊക്കെ ബി ഐ എസ് ഹോൾ മാർക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയമണ്ട് 6 ഉണ്ടായിരിക്കും അതായത് ഡയമണ്ട് 6 ബി ഐ എസ് ഹോൾ മാർക്കിംഗ് ആണെങ്കിൽ മാത്രമാണ് ഡയമണ്ട് 6 ഉണ്ടാവുക അതായത് ബി ഐ എസ് ഹോൾ മാർക്കിംഗ് എന്നുള്ളത് മൊത്തം 5 സീലാണ് വരുന്നത് ബി ഐ എസിന്റെ ലോഗോ അതുപോലെ തന്നെ ആ ഒരു സ്വർണത്തിന്റെ പ്യൂരിറ്റി 100ൽ എത്ര ശതമാനം സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് 916 ആണെങ്കിൽ 91.6 എന്നുള്ളതും അതുപോലെ തന്നെ 22K എന്നുള്ളതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ ഒരു ഹോൾ മാർക്കിംഗ് സെൻറ്ററിൻ്റെ ലോഗോ നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്പിൻ്റെ ലോഗോ അതുപോലെ തന്നെ ഏത് വർഷത്തിലാണത് മേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെറ്റർ ഇത്രയും സീലുകൾ ആ ഒരു 916 ഹോൾ മാർക്ക് ചെയ്ത ആഭരണത്തിലുണ്ടാവും ഇത്തരം ബി ഐ എസ് ഹോൾ മാർക്കിംഗ് ചെയ്ത ആഭരണങ്ങൾ നമ്മൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും ആ ഒരു ആഭരണത്തിൽ ബി ഐ എസ് ഹോൾ മാർക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ അനലൈസിംഗ് മെഷീനിൽ വെച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമോ മറ്റോ ഇല്ല കാരണം അത് ഓൾറെഡി ഗവൺമെൻറ് അപ്രൂവ്ഡ് സെൻറ്ററുകളിൽ നിന്നും 916 ഉണ്ട് എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാവും അതായത് ആ ഒരു 916 ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോൾ മാർക്ക് സെൻറ്ററുകളിൽ നിന്ന് ചെയ്യുന്ന ഒരു സീലാണ് ബി ഐ എസ് എന്നുള്ള ആ ഒരു സീല് ഒരു ത്രികോണാകൃതിയിലുള്ള ആ സീലാണ് ബി ഐ എസിൻ്റെ എംബ്ലം അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള ആ 4 സീലുകളും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ബി ഐ എസ് ഹോൾ മാർക്കിംഗ് കംപ്ലീറ്റ് ആവുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുന്ന ആഭരണം 916 ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതായത് ഒന്നാമതായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആ ഷോപ്പിൽ നിന്ന് തന്നെ അവരുടെ അനലൈസർ മെഷീനിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകിൽ ചെക്ക് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ബി ഐ എസ് ഹോൾ മാർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ആ ഒരു ആഭരണം 916 ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് പിന്നീട് നമ്മൾ വിൽക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബി ഐ എസ് ഹോൾ മാർക്കിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആഭരണം 916 ആണ് എന്നുള്ളത് തെളിയിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട കാരണം ആ ഒരു ബി ഐ എസ് ഹോൾ മാർക്കിംഗ് മാത്രം മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ മാക്സിമം ബി ഐ എസ് ഹോൾ മാർക്കിങ്ങോട് കൂടി ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സ്വർണ്ണമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ